ഹലോ ഗൈസ്, നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആനേനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ തെച്ചിക്കോട്ട ഒരു രാമേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഏകദേശം ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നല്ലൊരു ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ടിൻ്റെ സൈഡിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആന ഇങ്ങനെ കെട്ടിയിരിക്കുന്ന സ്ഥലം ഇതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ ബാക്കിലത്തെ ആനേനെ കാണാനുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു വലിപ്പുള്ളൊരു അമ്പലമൊക്കെയാണ്. അവിടെ എന്തൊക്കെയോ പണി വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലാണ് ആനേനെ കെട്ടിയിരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആനയുടെ കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ വേണ്ടിയാണ് നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ബാക്കിൽ കൂടെ ചെറിയ വഴി കൂടെ വന്നിരിക്കുകയാണ്. ഈ സൈഡിലാണ് ആനേനൊക്കെ നിർത്തിയിരിക്കുന്നത്. രണ്ട് ആനകളുണ്ട് ഇവിടെ. ഇതാണ് മെയിനായിട്ടുള്ള തെച്ചിക്കൊട്ട ഒരാനെന്ന് പറയുന്നത്. ഇപ്പം ആന നീരിലാണ്. അപ്പുറത്ത് വേറെ ആനയുണ്ട്. ഗൈസ്, അവിടെ ഒരു വേറെ ആന കൂടി ഉണ്ട്. ദേശത്തിൽ രണ്ടാനകളുണ്ട്. ആനക്കിടെ പഴം കൊടുക്കാനൊക്കെ ആൾക്കാരെത്തിയിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഒരുപാട് ഫാൻസുള്ള നമ്മുടെ തെച്ചിക്കോട്ട രാമേന്ദ്രൻ. ആന കുറച്ച് നേരിലാണ്. കുളിപ്പിച്ച് കഴിഞ്ഞാലാണ്. അത് നീരിലായതുകൊണ്ട് ഭയങ്കര കളറില്ലേ, കളറ് കളറ് ശരിക്കണ്ട് ഇടുത്ത് കാണുള്ളൂ. ദൂരം മനസ്സിലായില്ല, ഞാൻ കളറായിട്ടിരിക്കത്. അതിൻ്റെ കളറ് കാണണ്ടായിട്ട് അടുത്തതൊക്കെ പോലെ മനസ്സിലായത്. സാധനപ്പം നീലാതണ്ട് ഭയങ്കര ഒരു സൈലൻ്റ് അവസ്ഥയിലാണ്. അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ചെവിടോടൊന്നും കണ്ടില്ലേ, അങ്ങനെ ഒലിക്കുന്നൊക്കെ ഉണ്ട്. ഇതാണ് പന്തല ഊട്ടുപുര. ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്.
ദേവസ്വത്തിൻ്റെ അടുത്തുള്ള വേറെ ദേവസ്വത്തിൻ്റെ ആന തന്നെയാണ് ദേവിദാസ് എന്ന് പറഞ്ഞിട്ട് ആനയാണ്. ഇപ്പോൾ പാപ്പാമാരനാണ്ട് നമുക്കൊന്നും അടുപ്പിക്കുന്നില്ല. പട്ടകളൊക്കെ കൂടുന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മൾ പാനയുടെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് പുറത്തെ കാഴ്ച കണ്ടിരിക്കുകയാണ്. പാനിപ്പോൾ ഭയങ്കര നീലായതുകൊണ്ട് ഭയങ്കര അധികം നോക്കാത്ത വരെ ഭയങ്കര ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പം പാന അടിപൊളിയായിട്ടൊക്കെ നല്ല സൂപ്പറായിരിക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.